നമസ്കാരം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രധാനമന്ത്രിക്ക് ഇറ്റലി പോലെ ഒരു യൂറോപ്യൻ രാജ്യത്തിൽ ഇത്രയും വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നത് ആദ്യം നമുക്ക് ഇറ്റലിയിൽ നരേന്ദ്രമോദിയെ ജനങ്ങൾ ഏത് വിധത്തിലാണ് സ്വീകരിച്ചത് ശിവ താണ്ഡവ സ്തുതിയും ഭാരത് മാതാക്കി ജയ്വിളിയോടുകൂടി നരേന്ദ്രമോദിക്ക് റോമിൽ നൽകിയ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടുവരാം Si va la rivi, raja, mana, murda, rida, gatta, gatta, gaggiola, la lata, batta, bava che mi so, ora se andrà seca era di Pradiksana, mamma, da rada entra Nandini, di Laza, vanno, vanno, raspura di canta santa, di Pramoda, mana, mana, drekker, paga, da

സത്യത്തിൽ ഒരു എന്ന നിലയിൽ നമ്മുടെ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങൾക്കിടയിൽ ഇത്രയേറെ സ്വീകാര്യനാവുമ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ വംശജർ അദ്ദേഹത്തെ ഇതുപോലെ ആദരവോടുകൂടി സ്വീകരിക്കുമ്പോൾ അഭിമാനം തോന്നാറുണ്ട് നരേന്ദ്രമോദിയെ അവർ സ്വീകരിച്ചത് ചിലപ്പോൾ ശിവതാണ്ഡവ സ്തുതിയും ഭാരത് മാതാക്കി ജയ്വിളിയോടുകൂടിയായിരിക്കാം തീർച്ചയായിട്ടും അത് ഭാരത സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു യൂറോപ്യൻ രാജ്യത്തിൽ അതും ഇറ്റലി പോലെ ഒരു യൂറോപ്യൻ രാജ്യത്തിൽ ഇത്രയേറെ സ്വീകാര്യത കിട്ടുന്നത് ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഇന്ത്യയിൽ അധികാരത്തിലേറിയതിനു ശേഷം ഓരോ വർഷം കഴിയും തോറും അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ സ്വന്തം രാജ്യത്ത് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും പ്രത്യേകിച്ച് ഇന്ത്യൻ വംശജർക്കിടയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർക്കിടയിൽ പോലും വലിയ തോതിലുള്ള ജനസ്വീകാര്യത ലഭിക്കുന്നത് അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ലോക നേതാവെന്ന നിലയിലേക്ക് ഒരു ഗ്ലോബൽ പ്ലെയർ ആയിട്ട് ഒരു ഗ്ലോബൽ ലീഡറായിട്ട് നരേന്ദ്രമോദി അതിവേഗം വളരുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡൻ അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായിട്ട് നരേന്ദ്രമോദിക്ക് നൽകിയ സ്വീകരണം അമ്പരപ്പിക്കുന്നതായിരുന്നു മോദി ചെല്ലുന്നിടങ്ങളിലെല്ലാം ആളുകൾ അദ്ദേഹത്തെ കാണാൻ തിക്കും തിരക്കും ഉണ്ടാക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് ലോകത്തിലെ ഏത് രാജ്യത്ത് മോദി പോയാലും അവിടെ ഇന്ത്യൻ വംശജർ ഏത് കോണിലുണ്ടെങ്കിലും മോദിയെ കാണാനെത്തും ആ നാട്ടിലെ പൗരന്മാരിൽ മോദിയെ ഇഷ്ടപ്പെടുന്നവർ അവിടെ ഓടിയെത്തും അത്തരത്തിൽ ഏതൊരു ആൾക്കൂട്ടത്തെയും തനിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു വൈദഗ്ധ്യം നേരത്തെ തന്നെ മോദി പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് തന്നെയാണ് മോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ച പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ആ ഒരു കഴിവ് അദ്ദേഹത്തിന് ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഏത് രാജ്യത്ത് തന്നാലും ജനങ്ങളുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുവാൻ ഒരു പ്രത്യേക കഴിവുണ്ട് ഭാരതത്തിലെ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇത്രയേറെ സ്വീകാര്യനായ ഒരു മനുഷ്യൻ വേറെ ഉണ്ടായിട്ടില്ല ഇന്ദിരാഗാന്ധിയൊക്കെ ശക്തിയായ പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടത്ര സ്വീകാര്യത ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം ആ കാലത്തെ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഇത്രയേറെ സ്വീകാര്യത നേടിയിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയേറെ പ്രശസ്തനായിട്ടുള്ള ഇത്രയേറെ ജനസ്വീകാര്യനായിട്ടുള്ള ലോകരാജ്യങ്ങളിൽ ഏറ്റവും അധികം സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇറ്റലിയിൽ നടന്ന ഈ സംഭവങ്ങളും മോദി എന്ന് പറയുന്ന നേതാവിന്റെ ഉദാഹരണമാണ് ജനങ്ങൾ അദ്ദേഹത്തെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു സ്വീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്